परमानन्तमुपदेष्टारमीश्वरम् व्यापकं सर्वलोकानां करणं तं भजम्यहम् शङ्करं शङ्कराचार्यं केशवं बादरायणं सूत्रभाष्यकृतौ वन्दे भगवन्तौ पुनः पुनः सदाशिवसमारम्भं शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां बोधानन्तं च कल्याणं लानन्तमात्मजं സച്ചിദാനന്തമാത്മജം അച്യുതാനന്തഗുരു. മാറുന്ന ചുറ്റുപാടുകളിൽ, മാറുന്ന കാലങ്ങളിൽ മാറ്റമില്ലാത്തൊരു ബുദ്ധിയുടെ സ്ഥൈര്യത്തിലെ വൈദ്യശാസ്ത്രത്തിന് കാതോർക്കുമ്പോൾ കാലം, അർത്ഥം, കർമ്മം ഇവയാണ് ന്യൂനമിഥ്യാദിയോഗങ്ങൾ വിരചിച്ച് ആതുരതയെയും ആരോഗ്യത്തെയും സംഭാവന ചെയ്യുന്നതെന്ന് നാം കണ്ടു. കാലത്തോട് ബന്ധപ്പെടുത്തി ആഭ്യന്തരമായ കാലം നാം ഒന്ന് സൂചിപ്പിച്ചു. രണ്ട് കോശങ്ങൾ, ഒരു കോശം രണ്ടായി, രണ്ട് നാലായി വികസിച്ചു വരുന്ന കാലം, പിതാവിൻ്റെ ബീജവും മാതാവിൻ്റെ അണ്ഡവും സംയോജിച്ചുണ്ടാകുന്ന ആദ്യത്തെ ഒരു കോശം, അർദ്ധനാരീശ്വര സങ്കല്പത്തിൽ ഒന്നായി തീർന്ന ഒരു കോശത്തിനുള്ളിൽ സ്ത്രൈണവും പൗരുഷവുമായ, ശൈവവും ശക്തേയവുമായ അംശങ്ങൾ ക്രമവികാസത്തിൽ ശക്തേയത്തെ വളർത്തിക്കൊണ്ട് ശൈവം ഒളിഞ്ഞിരിക്കുമ്പോഴും, ശൈവത്തെ വളർത്തിക്കൊണ്ട് ശാക്തേയം ഒളിഞ്ഞിരിക്കുമ്പോഴും തനിക്കേറ്റവും പ്രിയങ്കരമായതിനെ വളർത്തി പ്രകടമാക്കി കാണിക്കുകയും താനതിൽ വളരാതിരിക്കുകയും ചെയ്യുമ്പോൾ, വളരാതിരിക്കുന്നതിൻ്റെ സൂക്ഷ്മ തലങ്ങളിൽ നിലകൊള്ളുന്ന ശക്തിരൂപം ഒളിഞ്ഞിരുന്ന് ശൈവമായതിനെ വളർത്തി നിർത്തി ഒരു ശക്തിക്ക് വേണ്ടി, ഒരു ശക്തിയോട് ചേരാൻ വേണ്ടി, ആ ശക്തിയെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി നിലകൊള്ളുന്നതും ശൈവമായതൊളിഞ്ഞിരുന്ന് ശക്തിയെ വളർത്തി ഒരു ശൈവത്തോട് ചേരാൻ വെമ്പൽ കൊണ്ട് നിലകൊള്ളുന്നതും സ്ത്രീപ്രകൃതിയുടെയും പുരുഷപ്രകൃതിയുടെയും തലങ്ങളിൽ ആ അന്തർദാഹത്തിനു വേണ്ടി ചേരാനൊരുമ്പെട്ട് വളരുമ്പോൾ, ചേർച്ച മുതൽ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങൾ വരെ വിരചിച്ച് കൊഴിഞ്ഞു വീഴുമ്പോൾ, ശൈശവും ബാല്യവും കൗമാരവും യൗവനവും വിരചിച്ച് കോശങ്ങളിലും കോശാന്തരങ്ങളിലും അവയവങ്ങളിലും ശരീരത്തിലും കളം വരച്ചാടുന്ന കാലം ആന്തരികമാണ്. ഉത്തരായനവും ദക്ഷിണായനവും വിരചിച്ചത് ബാഹ്യകാലവുമാണ്. ബാഹ്യമായി കല സംഖ്യാനേ കാലഹ ഗണിക്കുന്നത്, കലനം ചെയ്യുന്നത് കാലമാകുന്നു.
കാലോഹി നാമ ഭഗവാൻ അനാദിനിധനോ യഥോപചിത കർമാനുസാരി യഥനുരോധ ദാദിത്യാദേയ ഖാദയശ്ച മഹാഭൂതവിശേഷാസ്തഥാ തഥാ വിപരിണാമന്തോ ജന്മവദാം ജന്മമരണസ്യർത്തു രസവീര്യദോഷ ദേഹബലവ്യാപൽ സമ്പദാം ച കാരണത്വം പ്രത്യേതാം പ്രതിപദ്യന്തേ. ഋതുചര്യയിൽ അഷ്ടാംഗഹൃദയം പറയുന്നതാണ്. കാലോഹി നാമ ഭഗവാൻ അനാദിനിധനോ യഥോപചിത കർമാനുസാരി യത് അനുരോധാത് ആദിത്യാദയ ഖാദയശ്ച മഹാഭൂതവിശേഷാസ്തഥാ തഥാ വിപരിണാമന്തോ വിപരിണാമന്തോ മഹാഭൂതവിശേഷാസ്തഥാ തഥാ വിപരിണാമന്തോ ജന്മവദാം ജന്മകാരണസ്യർത്തു രസവീര്യദോഷ ദേഹബലവ്യാപൽ സമ്പദാം ച കാരണത്വം പ്രത്യേതാം പ്രതിപദ്യന്തി. ആദിയും അന്തവുമില്ലാത്ത ഭഗവാനാണ് കാലം, കാലപുരുഷൻ. കാലത്തെക്കുറിച്ചുള്ള സങ്കല്പം തന്നെ മാറ്റത്തെ നിരന്തരമുണ്ടാക്കുന്ന കാലത്തെ കാലപുരുഷനായിക്കണ്ട് ജന്തുക്കളുടെ കർമാനുഭവത്തിനനുസരണമാകുന്നു കാലം. കാലത്തിനധീനമായി സൂര്യനും ആകാശം തുടങ്ങിയ മഹാഭൂതങ്ങളും പരിണമിക്കുന്നു. കാലത്തിനനുസരിച്ച് സൂര്യൻ്റെ ചൂടിന് മാറ്റമുണ്ടാകുന്നു. പ്രഭാതത്തിൽ, പ്രദോഷത്തിൽ, മധ്യാഹ്നത്തിൽ ഒക്കെ പരിണാമമുണ്ടാകുന്നു. കാലത്തിൻ്റെ ഈ പരിണാമത്തെ, യഥാതഥമായ ഈ പരിണാമത്തെ സപര്യഗാ ശുക്രമകായമൗവ്രണം അസ്നാവിരം ശുദ്ധമപാപവിദ്ധം കവിർമനീഷി പരിഭു സ്വയംഭൂ യാഥാതദ്ധ്യതോ അർദ്ധാൻ വ്യതദാശ്വദീപ്യ സമാപ്യ. സംവത്സര പ്രജാപതികൾക്കായിക്കൊണ്ട് എങ്ങനെയോ അങ്ങനെ വിഭജിച്ചു കൊടുത്ത ഈ സത്യത്തെ ഈശാവാസ്യവും പറയുന്നുണ്ട്. അവിടെ ആ യഥാതഥ പരിണാമത്തിൽപ്പെട്ട് ജന്തുക്കളുടെ ജന്മം, ജന്തുക്കളുടെ മരണം, ഋതു, ആഹാരം, ഔഷധികളുടെ രസം, അതിൻ്റെ വീര്യം, ദോഷം, ദേഹം, ബലം എന്നിവയുടെ ഗുണാവസ്ഥയ്ക്കും ദോഷാവസ്ഥയ്ക്കും കാരണമായും ഒപ്പമുള്ളതായും പ്രവർത്തിക്കുന്നു. കാലം വ്യക്തിയിൽ പരിണാമമുണ്ടാക്കുന്നതാണ് ശൈശവവും ബാല്യവും കൗമാരവും യൗവനവും വാർദ്ധക്യവും. അവയുടെ പരിണാമങ്ങൾ ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഒരുപോലെ കാരണമായിത്തീരുന്നുണ്ട്. വ്യക്തികൾ ചേർന്ന ശരീരമാണ് സമൂഹ ശരീരം. അതിൻ്റെ കേന്ദ്രസ്ഥാനത്ത് വരുന്ന സ്വതന്ത്ര ബുദ്ധി മനുഷ്യൻ്റെതാണ്. ബാക്കി ജീവജാലങ്ങളെല്ലാം കാലം, ദേശം, ദ്രവ്യം എന്നിവയെ അപേക്ഷിച്ച് പ്രകൃതി മര്യാദകൾക്കനുസരണമായി മാത്രം കഴിയുന്നവയാണ്. സ്വതന്ത്ര ബുദ്ധി എന്നൊരു സങ്കല്പം പോലും ഇതര ജീവജാലങ്ങളിൽ കാണുന്നില്ല. മനുഷ്യൻ എന്നാൽ അവൻ്റെ സങ്കല്പവും വാക്കും പ്രവൃത്തിയും കൊണ്ട് ഈ ജീവസമുദായ ശരീരത്തെ, വിശ്വരൂപനെ ഉപാസിക്കുകയോ നിന്ദിക്കുകയോ ചെയ്യുന്നു. അതിനനുഗുണമായി അവൻ ആരോഗ്യവും രോഗങ്ങളും സംജാതമാകുന്നു. ഈ വിശ്വരൂപനെ എങ്ങനെ അവൻ ഉപാസിക്കുന്നു, എങ്ങനെ അവൻ നിന്ദിക്കുന്നു, എങ്ങനെ അവൻ നിഷേധിക്കുന്നു, ഇതിനെ ആസ്പദമാക്കിയാണ് മാറുന്ന ഈ സമൂഹത്തിൽ
അനേക വിധങ്ങളായ മാറ്റങ്ങളോടുകൂടിയ ആധികളും വ്യാധികളും രൂപാന്തരപ്പെടുന്നത്. കാലം ചലനമാണ്, കാലം സ്വയം പരിണമിക്കുന്നതും മറ്റെന്തിനെയും പരിണമിപ്പിക്കുന്നതുമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ജീവൻ എന്നത് കാലമാണ്. അതുകൊണ്ട് കാലത്തെ ഭൗതിക യാഥാർത്ഥ്യത്തോട് ഇണക്കി മാത്രം കാണുന്നത് ഉചിതമായിരിക്കില്ല. ജീവജാലങ്ങളെല്ലാം ചേർന്നാണ് ജൈവ വൈവിധ്യമുണ്ടാകുന്നത്. അതിലേറ്റവും ഉയർന്ന പടിയിൽ മനുഷ്യരാണെന്നും കരുതപ്പെടുന്നു. ആ മനുഷ്യർ ശ്രദ്ധയുള്ളവരായാൽ വ്യക്തിയും സമൂഹവും ആരോഗ്യമുള്ളതാകും. അതിന് ജനപദ സംരക്ഷണത്തിനുതകും വിധം വ്യക്തിക്ക് സാമൂഹ്യ പ്രതിബദ്ധതയുണ്ടാവണം. വായു, ജലം, ഭൂമി, കാലം ഇവ ദൂഷിതമാകുന്നതായാൽ രോഗങ്ങൾ പൊട്ടിപ്പുറപ്പെടും. ഇതിന് ജനപദധ്വംസനീയം എന്നാണ് പേര്. ബഹുജന സാധാരണം വാദ ജലദേശകാലരൂപം സാധാരണ രോഗ കാരണം അഭിധാതും ജനപദോധ്വംസനീയോ അഭിധീയതേ. ബഹുജന സാധാരണം വാദ ജലദേശകാലരൂപം സാധാരണ രോഗകാരണം അഭിധാതും ജനപദോധ്വംസനീയോ അഭിധീയതേ. ചരകം ജനപദധ്വംസനീയം ചക്രവാണിയുടെ വ്യാഖ്യാനം 1-2 പറയുന്നതാണ്. വൈഗുണ്യമുപവന്നാനം ദേശകാലാനിലാംഭസാം ഗരീയസ്ത്വം വിശേഷേണ ഹേതുമത് സംപ്രവക്ഷ്യതേ. വാദജ്ജലം ജലേദേശം ദേശാത്കാലം സ്വഭാവത വിദ്യാത് ദുഷ്പരിഹാരത്വാത് ഗരീയസ്തരമർത്ഥവിത്. വൈഗുണ്യമുപപന്നാനം ദേശകാല അനിലംഭസം ഗരീയസ്ത്വം വിശേഷേണ ഹേതുമത് സംപ്രവക്ഷ്യതേ. വാദജ്ജലം ജലാദേശം ദേശാത്കാലം സ്വഭാവത വിദ്യാത് ദുഷ്പരിഹാരത്വാത് ഗരീയസ്തരമർത്ഥവിത്. ചരകം ജനപദധ്വംസനീയം 9-10 പറയുന്നതാ. വായുവും ജലവും കാലവും ദേശവും ദുഷിക്കും. മനുഷ്യൻ്റെ മനസ്സ് മാറുമ്പോൾ, മനുഷ്യൻ്റെ സങ്കല്പ വികല്പങ്ങൾ മാറുമ്പോൾ, ഭരണാധികാരികൾ ദുരദുഷ്ടന്മാരാകുമ്പോൾ, നീതിന്യായ വ്യവസ്ഥകൾ മാറിമറിയുമ്പോൾ, സത്യമകലുമ്പോൾ, ധർമ്മം പന്താടപ്പെടുമ്പോൾ ലോകത്ത് വായുവും ജലവും കാലവും ദേശവും ദുഷിക്കും. കാലവും ദേശവും വായുവും ദുഷിക്കുമ്പോൾ വായു ദുഷിക്കുന്നതിനേലും അപകടകരമാണ് ജലത്തിൻ്റെ ദുഷിക്കൽ. ജലം ദുഷിച്ചാൽ പരിഹരിക്കാവുന്നതിലധികം പ്രയാസമാണ് ദേശം ദുഷിക്കുന്നത്. മണ്ണിനെ മുഴുവൻ അരിച്ചെടുത്ത് ദൂഷിതമായതിനെ മാറ്റിമറിക്കുവാനാവില്ല. ദേശം ദൂഷിതമാകുന്നതിലധികമാണ് കാലദോഷം, കാലം ദുഷിക്കൽ. അതായത് കാലദോഷം അപരിഹാര്യമാണെന്നാണ് പറയുന്നതാവും ശരി. വായു ദുഷിച്ചാൽ അത് ജലത്തെ ദുഷിപ്പിക്കും. ജലവും വായുവും ദുഷിക്കുമ്പോൾ ഭൂമി ദുഷിക്കും. ഇത് മൂന്നും ചേർന്നാണ് കാലത്തെ ദുഷിപ്പിക്കുന്നത്. അതോടെ ഋതുക്കൾ മാറിമറിയും, കാലാവസ്ഥ മാറും, ഋതുക്കളുടെ ചംക്രമണം മാറും, വിപരീത ലക്ഷണങ്ങൾ ഉണ്ടാവും. കാലം തു ഖലു യഥർത്തു ലിംഗാത് വിപരീത ലിംഗാം അതിലിംഗം ഹീനലിംഗം ചാഹിതം വ്യസ്യേത്. കാലം തു ഖലു യഥർത്തു ലിംഗാത് വിപരീത ലിംഗാം അതിലിംഗം ഹീനലിംഗം ചാഹിതം വ്യസ്യേത്. ചരകം ജനപദോധ്വംസനീയം അതിലിംഗം ഹീനലിംഗം അഹിതം ഒക്കെ കാലത്തിന് പൊട്ടിപ്പുറപ്പെടാം. കാലമാണ് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളുടെ ചുമതലയുള്ളത്.
കാലത്തിലാണ് എല്ലാം നടക്കുന്നത്. സുഖദുഃഖങ്ങളെ ഉണ്ടാക്കുന്നതും കാലം തന്നെയാണ്. വാതജലം ജലദേശം ദേശത് കാലം സ്വഭാവത വിദ്യ ദുഷ്പരിഹാര്യത്വാ ഗരീയസ്തരമർത്ഥവിത്. ചരകം ജനപദധ്വംസനീയം അധ്യായം. സുശ്രുതൻ പറയുന്നത് സംകലയതി കാല യതി വാ ഭൂതാനീതി കാലഹ എന്നിങ്ങനെയാണ്. കാലത്തിന് സമയമെന്ന് പറയും. സമയമെന്നാൽ പ്രഭാതം മധ്യാഹ്നം പ്രദോഷം എന്നിവയാണ്. സന്ധ്യയും രാത്രിയും സമയമാണ്. കാലമെന്നത് സൂര്യന് ചുറ്റുമുള്ള ഭൂഭ്രമണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. പുരാണങ്ങൾ സ്മൃതികൾ ഇതിഹാസങ്ങൾ സൗദസൂത്രങ്ങൾ സിദ്ധാന്ത ഗ്രന്ഥങ്ങൾ ഇവയിൽ കാലത്തിൻ്റെ വിവിധ മാനങ്ങൾ വിശദമായി കാണാം. ചരകവും ശുശ്രുതവും അഷ്ടാംഗ സംഗ്രഹവും ഒക്കെ കാലത്തിൻ്റെ ചെറിയ മാനം മുതൽ വലിയ അളവ് വരെ ഗണിച്ചിട്ടുണ്ട്. 1000 താമരയിലയിലൂടെ ഒരു വജ്രസൂചി കടന്നുപോയാൽ അതിൽ നിന്ന് ഒരു താമരയില തുളയാനെടുത്ത സമയം അതാണൊരു തുടി. ഇത് സമയത്തിൻ്റെ ഒരു മാത്രയാണ്. ഒന്ന് കണ്ണു ചിമ്മുന്ന സമയം ഒരക്ഷിനിമിഷമാണ്. അത് 201 32 സെക്കൻഡാണ്. അതായത് ഏതാണ്ട് 0.159030398.0009 സെക്കൻഡ്. 15 അക്ഷിനിമിഷമാണ് ഒരു കാഷ്ട. 30 കാഷ്ടയാണ് ഒരു കല. 30 കലയാണ് ഒരു മുഹൂർത്തം. 30 മുഹൂർത്തമാണ് ഒരു അഹോരാത്രം. 15 അഹോരാത്രമാണ് ഒരു പക്ഷം. 2 പക്ഷമാണ് ഒരു മാസം. 2 മാസമാണ് ഒരു ഋതു. 2 അയനമാണ് ഒരു വത്സരം. 1 നാഴികയാണ് 24 മിനിറ്റ്. 2 നാഴികയാണ് ഒരു മുഹൂർത്തം. 3.25 മുഹൂർത്തമാണ് ഒരു യാമം. 3 മണിക്കൂർ അല്ലെങ്കിൽ 7.5 നാഴിക. 4 യാമം ഒരു പകൽ. 4 യാമം ഒരു രാത്രി. 8 യാമം ഒരു ദിനരാത്രി. 300 മനുഷ്യവർഷം ഒരു ദേവവർഷം. 4800 ദേവവർഷം ഒരു കൃതയുഗം. 3600 ദേവവർഷം ഒരു ത്രേതായുഗം. 2400 ദേവവർഷം ഒരു ദ്വാപരം. 1200 ദേവവർഷം ഒരു കലി. 12000 ദേവവർഷം ഒരു ചതുർയുഗം. 71 ചതുർയുഗം ഒരു മന്വന്തരം. ഇതുപോലെ ജന്മകാലമുണ്ട്. സ്ത്രീയുടെ അണ്ഡം പുരുഷൻ്റെ ബീജം. കാലം ഇവയെ ആശ്രയിച്ചാണ് ഗർഭമുണ്ടാകുന്നത്. എതിർബീജകാലം അപേക്ഷതേ ഇത്യാഹുർ മഹർഷയ. ഋതുകാലത്ത് ശുക്ലസ്വീകരണത്തിനായി ഗർഭാശയം വിടരും. താമരയോടാണ് ആചാര്യന്മാർ ഉപമിക്കുന്നതും. പത്മസങ്കോചമായാതി ദിനേതീതേ യഥാ തഥ ഋതാവതി തേയു നിസാ ശുക്ലം നന്ദ പ്രതീക്ഷതി. അഷ്ടാംഗസംഗ്രഹം പുത്രകാമീയം. അതുപോലെ ബീജാത്മകർമാശയകാലദോഷൈർ മാധുസ്തഥാഹാരവിഹാരദോഷൈ കുർവന്തി ദോഷ വിവിധാനി ദുഷ്ടാഹ സംസ്ഥാന വർണേന്ദ്രിയ വൈകൃതാനി. അതുല്യ ഗോത്രീയം ശരീരം ചരകത്തിൽ പറയുന്നതാണ്. സ്ത്രീപുരുഷ ബീജങ്ങൾ, സ്ത്രീപുരുഷന്മാർ നടത്തുന്ന മൈഥുനകർമ്മം, ഗർഭാശയം, കാലം എന്നിവയുടെ ദോഷങ്ങളും ഗർഭാവസ്ഥയിൽ മാതാവ് ശീലിക്കുന്ന മിഥ്യാഹാരങ്ങളും പ്രവൃത്തികളും കൊണ്ട് ദൂഷിതമാകുന്ന വാതാദി ദോഷങ്ങൾ, ശിശുവിൻ്റെ ആകൃതി, നിറം, ഇന്ദ്രിയങ്ങളുടെ സംവേദനക്ഷമത എന്നിവയെ പലതരത്തിൽ വികൃതമാകുമെന്ന് കാലത്തിന് പ്രാധാന്യം നൽകി ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. ചരകൻ പ്രത്യേകിച്ചു ഇങ്ങനെ ബാഹ്യകാലവും ആഭ്യന്തരകാലവും വളരെ പ്രാധാന്യമുള്ളതാണ്. ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം എന്ന കാലവും ഗണിക്കേണ്ടതാണ്. കാലം ബാഹ്യവും ആഭ്യന്തരവുമാണെന്നും അവ രണ്ടിൻ്റെയും സമത ആരോഗ്യത്തിൽ അനിവാര്യമാണെന്നും നാം കണ്ടു. വ്യക്തിക്ക് വ്യക്തതയുളവാകുന്നത് ഇന്ദ്രിയങ്ങളാണ്. ശബ്ദം, സ്പർശം, രൂപം,
രസം, ഗന്ധം എന്നീ അഞ്ച് വിഷയങ്ങൾ ഇന്ദ്രിയങ്ങളുടേതാണ്. അവ തമ്മിലും അതേ ഗുണങ്ങളുള്ള അഞ്ച്, അവ അഞ്ചിനും അതേ ഗുണങ്ങളുള്ള അഞ്ച് ഇന്ദ്രിയങ്ങളാണ് അവയെ അറിയുന്നത്. ഗുണങ്ങൾ ഗുണത്തിൽ വർത്തിക്കും. അങ്ങനെ ശ്രവണേന്ദ്രിയം, ത്വഗേന്ദ്രിയം, നേത്രേന്ദ്രിയം, രസനേന്ദ്രിയം, ഘ്രാണേന്ദ്രിയം ഇവയോടാണ് വിഷയങ്ങൾ ചേരുന്നത്, അഥവാ ഇവയാണ് വിഷയങ്ങളോട് ചേരുന്നത്. ഈ ചേർച്ചയിൽ വിഷയങ്ങളുടെ അതിദേവതകളും ഇന്ദ്രിയങ്ങളുടെ അതിദേവതകളും, ഇന്ദ്രിയങ്ങളുടെ ബുദ്ധിയും വിഷയങ്ങളുടെ ബുദ്ധിയും തമ്മിലാണ് സമ്പർക്കമുണ്ടാകുന്നത്. ഈ നാടകത്തിൽ ഓരോ വ്യക്തിയും വിഷയേന്ദ്രിയ സംയോഗത്തിലൂടെ ആരോഗ്യത്തിൻ്റെയും അനാരോഗ്യത്തിൻ്റെയും ലോകങ്ങളിലൂടെ അതിവേഗം കടന്നുപോകുന്നുണ്ട്. അതിനാൽ ആരോഗ്യം ആഗ്രഹിക്കുന്നവർ ഇന്ദ്രിയങ്ങളുടെയും ഇന്ദ്രിയ വിഷയങ്ങളുടെയും ഉപഭോഗം കൃത്യതയോടെ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇവിടെയാണ് പ്രാചീനൻ ശ്രദ്ധാപൂർവം ഈ ദേവതകളോട് പ്രാർത്ഥിക്കുന്നത്. ഇന്ദ്രിയങ്ങളുടെ ദേവത, വിഷയങ്ങളുടെ ദേവത തമ്മിൽ സമ്മേളിക്കുമ്പോൾ ആ സമ്മേളന ഭൂവിൽ, ആ സമ്മേളനം അതിമിഥ്യാന്യൂനയോഗങ്ങളെ ഉണ്ടാക്കിയാൽ മാരകമായ രോഗമുണ്ടാകുമെന്നറിഞ്ഞാണ് ഭദ്രം കർണേ ഭീഷണുയാമ ദേവാഹ ഭദ്രം പശ്യേമാക്ഷിപ്രിയജത്രാഹ സ്ഥിരൈരംഗൈ സ്തുഷ്ടുവം സസ്തനൂഭി വശേമ ദേവഹിതം യദായുഹു എന്ന് പ്രാർത്ഥിക്കുന്നത്. ഇങ്ങനെയാണ് ആരോഗ്യത്തിനുതകും വിധം വൈദികർ പ്രാർത്ഥിച്ചിട്ടുള്ളത്. എല്ലാം ഭദ്രമായി അറിയണമെന്നവർ ഉപദേശിക്കുന്നു. അവരുടെ ഉപദേശം ഭദ്രമായി കാണണം, ഭദ്രമായി കേൾക്കണം. വിഷയങ്ങളോടുള്ള ഉപഭോഗത്തിൽ അഭദ്രമായ നിലയുണ്ടായാൽ അത് അവയവങ്ങളുടെയും സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളുടെയും അനാരോഗ്യത്തിന് വഴിവെക്കും. ഇന്ദ്രിയങ്ങളെ പ്രജാപതി പുറത്തേക്കാണ് തുറന്നു വച്ചിരിക്കുന്നത്. പുറത്തുനിന്ന് വരുന്ന ഓരോ സംവേദനത്തിനും അവയുടെ എത്രയോ മടങ്ങ് ശക്തിയുള്ള സംവേദനങ്ങളാണ് അകത്തുണ്ടാവുക, ആയിരം ആയിരം മടങ്ങ്. ഊഹനം കൂടി ചേർത്ത് ആ ഇന്ദ്രിയങ്ങൾ ഓരോന്നും അകത്ത് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അത് പ്രത്യക്ഷം പരോക്ഷമെന്ന തലത്തിൽ, പ്രത്യക്ഷമെന്നത് തന്നെ ഏതെങ്കിലും ഒരു ഇന്ദ്രിയം വഴിയുണ്ടായ അറിവിനെ ഇതര ഇന്ദ്രിയങ്ങളുടെ ദേവതകളുടെ ഊഹനം വഴി ചേർത്ത് അറിയുകയാണ് ചെയ്യുന്നത്. ചെറിയൊരു പ്രത്യക്ഷത്തിൽ തന്നെ ഇത്രയധികം ഊഹനങ്ങളുടെ, ഒന്നിൻ്റെ മണത്തിൽ നിന്ന് അതിൻ്റെ രൂപവും, വേറൊന്നിൻ്റെ ശബ്ദത്തിൽ നിന്ന് അതിൻ്റെ മണവും ഒക്കെ ഊഹിക്കുന്നത് പോലെ, അങ്ങനെയുള്ള പരിഗണനകളിലൂടെ സ്വപ്നവും ജാഗ്രതവും ചേർന്ന് പ്രത്യക്ഷവും പരോക്ഷവും ചേർത്തുവച്ച് വിപുലമായ ഒരു പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് ജീവിക്കുന്ന മാനവൻ ആ ചേർത്തറിയുമ്പോൾ പൂർവാനുഭവങ്ങളുടെ വ്യത്യസ്തതകളെയും അതിൻ്റെ അവയോടുള്ള വൈകാരികതകളെയും പരിഗണിക്കാതെ, പൂർവാനുഭവങ്ങളെ അതിൻ്റെ വൈകാരികതകളെ ഒക്കെ പരിഗണിക്കാതെ, ആ പരിഗണനകളൊക്കെ വിട്ട് സമഷ്ടി വൈചാരികതയെ മാത്രം കണക്കിലെടുത്ത് അനുനിമിഷം പരിണമിച്ചു കൊണ്ടിരിക്കുന്ന ഭൗതിക പ്രപഞ്ചത്തെ ആധാരമാക്കി വൈചാരിക സാക്ഷരത മാത്രം ഉണ്ടാക്കിക്കൊടുക്കുമ്പോൾ പലപ്പോഴും നാം അറിയാതെ ഓരോ വിഷയങ്ങളിലും അന്ധത വന്ന അഞ്ചു പേർ, അഞ്ചന്ധന്മാർ ആനയെ കണ്ടതുപോലെയാണ് നമ്മുടെ ആരോഗ്യത്തിൽ വഹിക്കുന്ന പങ്ക് നാം തിരിച്ചറിയാതെ പോകുന്നത്. ഓരോ ബുദ്ധിയിലൂടെയും ലോകത്തെ നോക്കിക്കാണുന്നത് അന്ധനാനയെ കണ്ടതുപോലെയാണെന്ന് ചൂണ്ടിക്കാണിച്ചു തരുവാൻ പാകത്തിന് ഉന്നതമായ മാറുന്ന സമൂഹത്തിന് അനുഗുണമായ മാറ്റമില്ലാത്ത ഒരു ബുദ്ധിയെ അവലംബിച്ച് ആരോഗ്യശാസ്ത്രത്തെ വിരചിക്കുവാൻ ശ്രമിച്ചിട്ടുള്ള നമ്മുടെ പൂർവസൂരികളുടെ മുമ്പിൽ നമുക്ക് ഹൃദയംഗമമായി
നതമാനസരായി നിൽക്കാം.